ഹലോ, ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മോക്കി ബട്ടർ ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ്. അത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. പിന്നെ കളർ പൊടി ചേർക്കേണ്ട ആൾക്കാർക്ക് കളർ പൊടി ചേർക്കാം, അത് ഓപ്ഷണലാണ്. എനിക്കിവിടെ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ലെമണിൻ്റെ ജ്യൂസാണ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ലെമണിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഏഡ് ചെയ്യാനുള്ളത് തൈരാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഏഡ് ചെയ്തിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട് തൈരാണ് ഞാനിവിടെ ഏഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്താലാണ് ചിക്കനും അതിൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ മീഡിയം സൈസ് സബോള 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതേ വലിപ്പത്തിലുള്ള തക്കാളി ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് ഞാനിവിടെ പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും വേറെ വേറെ ആക്കിയിട്ട് തന്നെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്കതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം സൈസ് ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും മുരിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ഫ്രൈ പാൻ എടുത്തുകൊണ്ടാണ് 3-4 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ ഫ്രൈ പാൻ ആണെങ്കിൽ 1 തവണ കൊണ്ട് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചിക്കനിൽ സ്മോക്കി ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനൊക്കെ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട്
ഒരു സ്റ്റീൽ പാത്രമോ ഗ്ലാസ്സോ എന്തെങ്കിലും സെൻറ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചാർക്കോൾ കത്തിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ മൂടി കവർ ചെയ്ത് കൊടുക്കാം. ഏകദേശം 2-3 മിനിറ്റൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ സ്മോക്കി ഫ്ലേവർ നമ്മളുടെ ചിക്കനുമ്മിലൊക്കെ പിടിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ നല്ല ടേസ്റ്റാണ് ഈ സ്മോക്കി ഫ്ലേവറൊക്കെ നമ്മളുടെ ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചാർക്കോൾ ചിക്കനല്ലേ, അപ്പോൾ അതൊക്കെ തിന്നുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ് ഇതിന്. ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലത്തെ ചാർക്കോൾ മാറ്റിയിട്ട് ചിക്കൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം സൈസ് സബോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് മുന്തിരിയും കൂടി ആഡ് ചെയ്തെടുക്കാം. മുന്തിരി എപ്പോഴും ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ഇതിപ്പോൾ അത്യാവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഇത് മിസ്സായി. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ അളന്ന് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 10 ഏലക്കായ, 6 ഗ്രാമ്പൂ, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കറുവപ്പട്ട, കുരുമുളക് ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കറുവപ്പട്ടയുടെ ലീഫ് കിട്ടുന്നെങ്കിൽ അതൊക്കെ ഇടയുന്ന നല്ലതാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി വെള്ളം മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അരി 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ഇതിൽ ഇടയിൽ കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് തിള വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. നമ്മുടെ റൈസ് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഗ്രാമ്പു, പട്ട, ഏലക്ക അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് ഒന്ന് കെട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള സബോള അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സബോളയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളത് പേസ്റ്റാക്കി എടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ജ്യൂസും കൂടിയും ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കാം കേട്ടോ.
ഇനിയിത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളിത് പേസ്റ്റായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്, നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അര ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് പോയി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിന് കൂടി തന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. സ്വീറ്റൊന്നും ഇല്ലാത്ത ക്രീം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയും കൂടിയിട്ട് അരിഞ്ഞു വെച്ചതും കൂടിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം മസാല ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ചിക്കനും കൂടി ആഡ് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് അതിലോട്ട് ആഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കളറൊന്നും ആഡ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. പകരം ഞാൻ പാലിൽ കുറച്ച് മഞ്ഞളൊന്ന് കലക്കിയിട്ട് മിക്സാക്കിയിട്ടാണ് ഒഴിച്ചുകൊടുക്കുന്നത്. കളർ ചെയ്യേണ്ടവർക്ക് കളർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടിയിട്ടൊന്ന് വിതറിക്കൊടുക്കാം. ഇപ്പം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചിക്കനിലാണല്ലോ സ്മോക്കി ഫ്ലേവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, അപ്പോൾ അതേ സെയിം ഫ്ലേവർ തന്നെ നമുക്ക് റൈസിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ചിട്ടൊന്ന് വെച്ചുകൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഒന്ന് മൂടി കവർ ചെയ്ത് കൊടുക്കാം. അത് 2-3 മിനിറ്റൊക്കെ ഇതേപോലെ തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ സ്മോക്കി ഫ്ലേവർ നമ്മൾ റൈസിലൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഇതിപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ചാർക്കോളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റൈസൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെ റൈസിന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്കിപ്പോൾ തന്നെ അങ്ങ് എടുത്ത് തിന്നാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ വരുന്നത്.
ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ടൊന്ന് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മോക്കി ബട്ടർ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.